കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിൽ നടക്കുന്ന കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം നടക്കുന്നത്. കണ്ണൂരിൽ നിന്ന് എൻ കെ ഷിജുണ്ട്. ഷിജു, ഇന്നലെ ഈ അറസ്റ്റിന് തൊട്ടു പിന്നാലെ തന്നെ കണ്ണൂരിൽ പ്രതിഷേധങ്ങൾ തുടങ്ങിയിരുന്നു, അതിപ്പോഴും തുടരുകയാണ്. വിവരങ്ങൾ കെപിസിസി അധ്യക്ഷന്റെ സ്വന്തം തട്ടകം കൂടിയായ കണ്ണൂരിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഈ അറസ്റ്റിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നഗരത്തിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കണ്ണൂരിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ വെച്ചാണ് പ്രകടനം തുടങ്ങിയത്. ഇപ്പോൾ പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡ് പിന്നിട്ട് കണ്ണൂർ കാൽടെക്സിലേക്ക് നീങ്ങുകയാണ്. വലിയ പോലീസ് അകമ്പടിയും ഈ പ്രകടനത്തോടൊപ്പം ഉണ്ട്. കാൽടെക്സ് ജംഗ്ഷനിൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തകർ അവരുടെ പ്രതിഷേധം നടത്തുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ പ്രകടനം കാൽടെക്സിലേക്ക് എത്തിച്ചേരും. ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അടക്കമുള്ളവരാണ് ഈ പ്രകടനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എന്തായാലും അതിശക്തമായ പ്രതിഷേധം, കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ, തലശ്ശേരി, കൂത്തുപറമ്പ്, അതുപോലെ ഇരിട്ടി അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായി. ഇത് ഏതെങ്കിലും തരത്തിലൊരു അക്രമാസക്തമായി പോകാതിരിക്കാൻ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു പോലീസ് സന്നാഹവും ഈ മാർച്ചിനൊപ്പം ഇപ്പോൾ ഉണ്ട്. മാർച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിമ്മി ഷിജുവാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സുധാകരന്റെ തട്ടകമായ കണ്ണൂരിൽ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങളും കാണാം. കൃഷ്ണമോഹനുണ്ട്. കൃഷ്ണമോഹൻ, വിവരങ്ങൾ. അമാൻ ജംഗ്ഷനിൽ തുടങ്ങിയ പ്രകടനമാണ് ഇപ്പോൾ സെൻട്രൽ ജംഗ്ഷനിൽ ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്തായി എത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്നു. അവരിപ്പോൾ ഈ സെൻട്രൽ ജംഗ്ഷനിലെ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം തീർക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ കെ പി സി ജനറൽ സെക്രട്ടറിമാർ അടക്കം വിവിധ ഇടങ്ങളിൽ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അടൂരിൽ നടത്തിയ പ്രകടനത്തിൽ റോഡ് ഉപരോധിച്ചത് ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ നീക്കിയത്. ഇപ്പോഴും ഇതുപോലെ വലിയ പോലീസ് സന്നാഹം നഗരത്തിലുണ്ട്. വലിയ തരത്തിലുള്ള പ്രകടനവും പ്രതിഷേധവുമാണ് ഈ അറസ്റ്റിൽ ഉയരുന്നത്. പ്രത്യേകിച്ചും സുധാകരനുമായി ബന്ധപ്പെട്ട് കൂടുതൽ അടുപ്പമുള്ള നേതാക്കന്മാർ അടക്കമുള്ള ജില്ലയാണ്. മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ഇതിൽ സുധാകരനെ പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നൊരു പ്രഖ്യാപനം കൂടി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് വന്നതോടുകൂടി എല്ലാവരും കാര്യമായി തന്നെ പ്രതിഷേധവുമായി ഇറങ്ങുന്നു. എല്ലാ നേതാക്കന്മാരും വിവിധ സ്ഥലങ്ങളിൽ നേതൃത്വം വഹിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പത്തനംതിട്ടയിലെയും കാഴ്ച. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സെൻട്രൽ ജംഗ്ഷൻ നടക്കുന്നത്. അല്പസമയത്തിന് ഒരു പക്ഷേ പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് മാറ്റുന്നുണ്ട്. ശരി, കൃഷ്ണമോഹൻ കാസർഗോഡ് നിന്ന്. ഫൈസൽ കൂടിയുണ്ട്. ഫൈസൽ, കാസർഗോട്ടെ പ്രതിഷേധം എങ്ങനെയാണ്? കാസർഗോഡ് ജില്ലയിലെ പ്രധാന പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത് കാഞ്ഞങ്ങാട്ടാണ്. കാഞ്ഞങ്ങാട്ട് മാന്തോപ്പ് മൈതാനത്ത് നിന്ന് തുടങ്ങിയ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സംസ്ഥാന പാത ഉപരോധിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഇന്നലെയും ഇത്തരത്തിൽ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ, വിദേശനം, കാഞ്ഞങ്ങാട്, കാസർഗോഡ് തുടങ്ങിയിടങ്ങളിൽ എല്ലാം തന്നെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ കാഞ്ഞങ്ങാട്ടെ സംസ്ഥാന പാത ഉപരോധിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആണ് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അടക്കമുള്ളവരുണ്ട്. ഈ സംസ്ഥാന പാത ഇപ്പോൾ ഉപരോധിച്ചിരിക്കുകയാണ്. വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. ഏതായാലും അല്പ സമയത്തിനകം തന്നെ അറസ്റ്റ് തുടങ്ങിയ നടപടികൾ ഉണ്ടാകുമെന്ന് അല്പം നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും ഏകദേശം ഒരു 5 മിനിറ്റായി ഇപ്പോൾ സംസ്ഥാന പാത ഉപരോധിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ.